മൊത്തത്തിൽ ഒരു ഒരു കംപ്ലീറ്റ് ഒരു അമൽ നീരജ് ചിത്രത്തിന്റെ ഒരു എല്ലാ എഫക്റ്റും ഉണ്ടായ ഒരു സിനിമയാണ്. അമൽ നീരജ് ചിത്രം എന്ന് പറയുമ്പോൾ ടെക്നിക്കലി അതിഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. പിന്നെ ആക്ഷൻ വിഭാഗത്തിൽ പെടുന്നതല്ല മുന്നിപ്പോൾ പരത്തനാണെങ്കിലും നമ്മൾ മുൻ സിനിമകളെ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും. കാരണം ഈ സിനിമയുടെ പാറ്റേൺ അങ്ങനെയല്ല വന്നിരിക്കുന്നത്. ഒരു ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ത്രില്ലർ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ സെക്കൻഡിൽ അടുത്തത് എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു ഒരു മിസ്റ്ററി കീപ്പ് ചെയ്യുന്നതാണ് മിസ്റ്ററി ത്രില്ലർ എൻ്റെ ഏറ്റവും വലിയ വിജയം. അത് കീപ്പ് ചെയ്യുന്നതിൽ പടം എന്തായാലും വിജയിച്ചിട്ടുണ്ട്. ക്ലൈമാക്സിൽ എത്തുന്നവരെ സെക്കൻഡ് ഹാഫിൽ ആ ഫുൾ പേസിലേക്ക് വന്ന് അതിഗംഭീര ക്ലൈമാക്സും കൂടിയാണ്. പിന്നെ ജ്യോതിർമയുടെ ഒരു കംബാക്ക് ചിത്രം എന്ന രീതിയിൽ ജ്യോതിർമയുടെ അതിഗംഭീര പെർഫോമൻസ് ആണ്. കാരണം എന്താ പറയുക, മറവികൾ അതായത് ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരാളുടെ കഥാപാത്രം ഒരുപാട് ട്വിസ്റ്റുകളുള്ള സിനിമയാണ്. എനിക്ക് തോന്നുന്നു അമൽ നീരജ് ചിത്രങ്ങളിൽ ഏറ്റവും അധികം ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ അടുത്ത എന്താണെന്നുള്ള ആകാംക്ഷ നിറച്ചിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് ബോഗൺവില്ല. ബാക്കി ടെക്നിക്കൽ സൈഡ് ക്യാമറ വർക്കും സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കും എല്ലാം കൊണ്ടും മസ്റ്റ് തിയേറ്റർ വാച്ചാക്കിയിട്ടുണ്ട് ബോഗൺവില്ല. നല്ല അടിപൊളി അമൽ നീരജിൻ്റെ വേറൊരു ഒരു വ്യത്യാസമുള്ള നല്ലൊരു പടം. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ക്ലൈമാക്സൊക്കെ നമുക്ക് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലൈമാക്സ് സൂപ്പർ ക്ലൈമാക്സ് ആണ്. ജ്യോതിർമയ നന്നായിട്ടുണ്ട്. ഒരു ജ്യോതിർമയനെ പിന്നെ ഇനി ഇതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടർ ഇതുപോലത്തെ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പടം കാണുമ്പോൾ ഈ ചാക്കോശനാണ് എടുത്തു പറയുന്നത്. ചാക്കോശൻ്റെ അഭിനയം ഒരു ഡബിൾ ക്യാരക്ടറായിട്ടുള്ള അഭിനയം നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷറഫുദ്ദീൻ ആണെങ്കിലും നന്നായിട്ട് എല്ലാം മേക്കിങ്ങൊക്കെ നല്ല ക്യാമറ വർക്കൊക്കെ അടിപൊളിയാണ്. രണ്ടുപേരും ചാക്കോശൻ ഞെട്ടിച്ചു, അത് കഴിഞ്ഞ് ജ്യോതിർമയ ഞെട്ടിച്ചു. എങ്കിലൊന്നും പറയണ്ടല്ലോ, അറിയാലോ മലയാളം പടമായോണ്ട് കൊള്ളാം. ഒരു ഡിഫറെന്റ് ആയിരുന്നു, നമുക്ക് ഒട്ടും പ്രെഡിക്റ്റബിൾ ആയിരുന്നില്ലല്ലോ. ശരിയല്ലേ, അടിപൊളി പടം. ഇതൊരു അമൽ നീരത്തിന്റെ ഒരു നല്ലൊരു പുതിയൊരു ട്രെൻഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ട്രെൻഡ് ഫോളോ ചെയ്തിട്ടുണ്ട് നമ്മുടെ മറ്റേ എല്ലാം അടിപൊളി. ഒന്നും കൊള്ളില്ല എന്ന് പറയാനൊന്നുമില്ല, എല്ലാം നല്ല ഓടും.